ഹായ് ഡിയസ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ആർക്കും തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കിന് സോഗിയായി പോകാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഒരുപാട് നേരം ക്രിസ്പിനെസ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെന്തെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് നമ്മൾ വലിയ പീസസ്സായിട്ട് എടുക്കണ്ട, ഒരുപാട് ചെറുതുമായിട്ടും എടുക്കണ്ട, ഒരു മീഡിയം വലുപ്പത്തിലുള്ള പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അത് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഒരു ഉപ്പിട്ട് വെച്ചിട്ട് നമ്മളൊരു 1-2 മണിക്കൂർ അതിനകത്ത് വെച്ചിരിക്കുക. 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ചിക്കനെ എല്ലാം, അതായത് നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചിക്കനെല്ലാം തന്നെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നന്നായിട്ട് അതിനകത്തോട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അതും കൂടെ 3 അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വെളുത്തുള്ളിയുടെ അളവാണ് കൂടുതലെടുത്തിരിക്കുന്നത്. അത് ഞാൻ 1-2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഏലക്കാ പൊടിയില്ലേ, കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. പിന്നെ നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളെല്ലാം തന്നെ ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇതിനകത്ത് ഒരുപാട് മസാലകൾ ചേർക്കേണ്ട കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ആ കൂടെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ അരച്ച മിക്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ അടവാണ് കേട്ടോ അതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒരു ഓവർ നൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം 1-2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടിയും 1/2 കപ്പ് അളവിൽ തന്നെയാണ് കോൺഫ്ലോറും എടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ അളവിൽ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നല്ലൊരു കളർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. അതായത് ഒരുപാട് ലൂസും ആവാൻ പാടില്ല, ഒരുപാട് കട്ടി ആവാൻ പാടില്ല. ആ രീതിയിലുള്ളൊരു ബാറ്ററായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് പാല് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് അപ്പം ഞാൻ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഇനി വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിലാണ് കേട്ടോ നമ്മളിനി ഈ ചിക്കൻ നമ്മൾ ഡിപ്പ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രേ പാല് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ, 1/2 കപ്പ് അളവിൽ പാല് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ അരച്ചതുണ്ടല്ലോ, അതിൻ്റെ 1 ടേബിൾ സ്പൂൺ ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫ്ലോർ മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം ഫ്ലോർ മിക്സ് അത്യാവശ്യം നമുക്ക് വേണമല്ലോ നമ്മുടെ ആ കോട്ടിങ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലോർ മിക്സിനകത്തോട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലേവേഴ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒറിഗാനോ ഉള്ളവർക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ കളർ വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഫ്ലോർ മിക്സ് മാത്രമാണുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലേവേഴ്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആ ഒരു ബാറ്ററിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമുക്ക് തയ്യാറാക്കാം, അത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഫ്ലോർ മിക്സിലൊന്ന്
നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് അമർത്തി തന്നെ കോട്ട് ചെയ്തെടുക്കുക. ഒന്ന് രണ്ട് തവണ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്യണം. കോട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് നമുക്കൊന്ന് എന്താ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പം നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അമർത്തി 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 തന്നെ നമ്മൾ എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്ററിലേക്ക് നമ്മളുടെ ഈ ഒരു ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ മിക്സിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് അത്യാവശ്യം നല്ലതുപോലെ ഫ്ലോർ മിക്സിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നല്ലൊരു നമുക്ക് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അമർത്തി 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 എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമ്മൾ നല്ലതുപോലെ അതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലോറിങ്ങനെ കുടഞ്ഞു കളയണം. അപ്പോഴാണ് നമുക്ക് ഈ നമ്മളുടെ ചിക്കൻ്റെ മുകളിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറേ ഇങ്ങനെ മുരുമുരു മുരുമുരാന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടണം. അപ്പം ഇങ്ങനെ നമ്മൾ കുടയുമ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടണം. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഫ്ലോർ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ തട്ടിക്കളയുക. എന്നിട്ട് ഈ രീതിയിലാക്കുക. ഓക്കെ, ഈ രീതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ, അത്യാവശ്യം നല്ല ചൂടായിട്ടുള്ള എണ്ണ തന്നെ വേണം കേട്ടോ. അല്ല ഒരു തീരെ ചൂടാവാത്ത എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കരുത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മാത്രമേ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് വ്യത്യാസപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എണ്ണ നല്ല ചൂടായിട്ടിരിക്കണം. ഇട്ട് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഒരു ശ്രദ്ധിക്കുക, അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ചിക്കൻ ആയി കിട്ടുന്നതാണ്. അപ്പോൾ 10-15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വയ്ക്കാൻ പാടില്ല. നമ്മൾ നമ്മൾ ആ എക്സസ് ആയിട്ടുള്ള ഫ്ലോർ നമ്മൾ അതിനകത്തുനിന്ന് തട്ടിക്കളഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ശരിക്കുള്ള രീതിയിൽ കിട്ടത്തുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എന്താ പറയുക, പുറത്തുള്ള കോട്ടിങ്ങൊക്കെ ഭയങ്കര സോഗിയായിട്ട് പോകും. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഞാൻ ഇതിന് മുൻപ് കുറേ ഫ്രൈഡ് ചിക്കൻ്റെ റീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, അത് ഞാൻ പൊളിച്ച് കാണിച്ചുതരാം. കുറേ നേരം വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ക്രിസ്പിനെസ് പോകത്തില്ല കേട്ടോ. ചിലതൊക്കെ എന്ന് വെച്ചാൽ ചില റെസിപ്പീസൊക്കെ ഞാൻ ചെയ്തപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തണുത്തു പോകുന്നുണ്ട്. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കുറേ നേരം ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് നാളെ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.